എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബന്ദന. എൻ്റെ പേര് ദുർഗ. ഞങ്ങൾ സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിലെ സിക്സ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇന്ത്യയുടെ സമഗ്ര വികസനത്തിൽ എൻ ആർ ഐക്കാർക്കുള്ള പങ്കിനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. ആദ്യമായി ആരാണ് എൻ ആർ ഐ എന്ന് അറിയുക. 1961 ആദായ നികുതി നിയമപ്രകാരം തൊഴിലിനെ 182 ദിവസത്തിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരാണ് എൻ ആർ ഐകൾ. ലോകത്ത് മൊത്തം പ്രവാസ ജനസംഖ്യയുടെ 6.4% ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ എൻ ആർ ഐയുടെ പങ്ക് വളരെ വലുതാണ്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് 79 ബില്യൺ US ഡോളറിൽ കൂടുതൽ വിദേശ നിക്ഷേപമാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. ഈ നിക്ഷേപത്തിൽ ഭൂരിഭാഗം വിദ്യാഭ്യാസം, ആരോഗ്യം, സമ്പാദ്യം, നിക്ഷേപം എന്നീ മേഖലയിലാണ് വിനിയോഗിക്കുന്നത്. എൻ ആർ ഐകളുടെ മൂലധനത്തിൽ ചെറുതും വലുതുമായ ധാരാളം വ്യവസായങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വാണിജ്യ രംഗത്തും എൻ ആർ ഐയുടെ പങ്ക് വളരെ വലുതാണ്. മിക്കപ്പോഴും എൻ ആർ ഐകൾ ചാറ്റികളെ പിന്തുണയ്ക്കാറുണ്ട്. കൂടാതെ സമീപകാലത്ത് വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ സാമ്പത്തിക സഹായം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വിദേശ നിക്ഷേപം അവരുടെ മൊത്തം വരുമാനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. എക്സ്ചേഞ്ച് കമ്പനികൾ നൽകുന്ന അനുകൂലമായ വിനിമയ നിരക്ക് ഇന്ത്യയിലേക്ക് പണം അയക്കുന്നത് എൻ ആർ ഐകളെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ രാജ്യത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ എൻ ആർ ഐകളെ ആകർഷിക്കുന്നതിന് ഗവൺമെന്റിന്റെ പുതിയ സംവിധാനങ്ങൾ ആവശ്യമാണ്. വരും കാലങ്ങളിൽ കൂടുതൽ മേഖലകളിൽ നാരകൾക്ക് പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്ന ശുഭ പ്രതീക്ഷയോടെ നന്ദി. ഞങ്ങൾക്ക് വേദി ഒരുക്കുന്നതിന് നൊസ്റ്റാൾജിക്കും ലുലു മണി എക്സ്ചേഞ്ചിനും നന്ദി.